അഷ്ടമംഗല്യ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന തെക്കൻ കേരളത്തിൽ തന്നെ അപൂർവം ജ്യോതിഷികളിൽ ഒരാൾ കൂടിയാണ് എരുവ വി സി ശ്രീനിവാസപിള്ള. ആലുവ സാവർണി ജ്യോതിഷ വിദ്യാലയത്തിന്റെ കായംകുളം ചാപ്റ്റർ പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. ഈ കാലഘട്ടം ജ്യോതിഷത്തിന് വളരെയധികം പ്രാധാന്യമേറി വരുന്നൊരു കാലഘട്ടമാണ്. അതിലെ ദേവവിഷയവും മാനുഷ്യവിഷയവും രണ്ടായിട്ട് ജ്യോതിഷത്തെ ഇപ്പോൾ തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പ്രശ്നത്തിലൂടെ മാനുഷ്യ വിഷയങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെ ദേവവിഷയങ്ങളും ദേവൻ്റെ ചൈതന്യങ്ങളെക്കുറിച്ചും ദേവൻ്റെ സാന്നിധ്യാദി വിഷയങ്ങളെക്കുറിച്ചും എല്ലാം ദേവപ്രശ്നത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്നു. രണ്ടും ചിന്തിക്കുന്നത് സൂര്യാദി നവഗ്രഹങ്ങളെക്കൊണ്ടും ദ്വാദശ രാശികളെക്കൊണ്ടുമാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. അതിൽ തന്നെ ഈ നിമിത്തങ്ങളെയും പ്രാധാന്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. ഇത് ഒരു അഷ്ടമംഗല പ്രശ്നമെന്ന് പറയുന്നതാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മളെ പ്രശ്നത്തിൻ്റെ ചിന്തയിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് വരുന്നത്. അഷ്ടമംഗല പ്രശ്നമെന്ന് പറയുന്നത് ശരിക്കും ദൂത ദൈവജ്ഞ സംവാദ സമയം മുതൽ അത് പ്രശ്നയായിട്ടെടുത്തിട്ട് ആ ദൂത ദൈവജ്ഞ സംവാദ സമയം മുതൽ പ്രശക്രിയാ സംഭവം വരെയുള്ള വിഷയങ്ങളെ തുടർന്നുണ്ടാകുന്ന ലക്ഷണങ്ങളും ഫലങ്ങളും ഭാവചിന്തകളും വെച്ചാണ് ഭൂത വർത്തമാന ഭാവി വിഷയങ്ങൾ ത്രൈകാലികമായിട്ട് നമ്മൾ ചിന്തിച്ച് പറയുന്നത്. അതിൽ ശരിക്കും പ്രശ്ന എന്ന് പറയുന്നത് ഒരു ദൂതൻ ദൈവജ്ഞനെ സമീപിക്കുന്ന സമയം പ്രശ്നത്തിൻ്റെ ആരംഭമാണ്. അത് സംപ്രേര്യമാണസ്ഥ അവശ്യശരീരി പ്രസഗി ദൈവേന ശുഭാശുഭേന ജ്യോതിർവിദ സന്നിധിമേദിയസ്മാൽ പ്രശ്നോഹിതോ ജന്മസഫലേഷു. കാലമാകുന്ന പ്രാരബ്ധങ്ങൾ ഒരു മനുഷ്യനെ പ്രേരിപ്പിച്ചതിന് ശേഷമാണ് ഒരു ദൈവജ്ഞനടുത്ത് എത്തിച്ചേരുന്നത്. അങ്ങനെ എത്തിച്ചേരുന്ന സമയം ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ജാതകഫലം പോലെ ഇവിടുത്തെ വിഷയങ്ങളെല്ലാം ചിന്തിച്ചിട്ട് അതിൻ്റെ ഫലങ്ങളെ പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ കഴിയും. അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന ബാക്കിയുള്ള വിഷയങ്ങളുടെ ഭാഗം വരുമ്പോൾ അത് കൂടുതൽ വിശദമായിട്ട് അറിയുന്ന കാര്യത്തിനായിട്ട് ദൈവജ്ഞൻ ആ ദേവസ്ഥാനത്തോ അല്ലെങ്കിൽ ആ മാനുഷിക ഗ്രഹത്തിലോ ചെയ്തതിൻ്റെ അവിടെ രാശിചക്രമൊക്കെ വരച്ച് ഏതെങ്കിലും ഒരു കുട്ടിയെക്കൊണ്ട് ജലഗന്ധാർത്ഥവ ബ്രീഹിതണ്ഡുലമായിരിക്കുന്ന ഭൂതപഞ്ചങ്ങളുണ്ടാക്കി അതിലേക്ക് സ്വർണമാകുന്ന കാഞ്ചനം വെച്ചിട്ട് അതിലെ നാമജപങ്ങളെല്ലാം കൊടുത്ത് മന്ത്രസാന്നിധ്യപ്പെടുത്തി ആ 12 രാശികൾ വരച്ചിരിക്കുന്നതിലേക്ക് ഏതിലേക്കും രാശിയിലേക്കെങ്കിലും ഏതെങ്കിലും ഒരു രാശിയിലേക്ക് കുട്ടിയെ കൊണ്ട് സ്വർണം വെപ്പിക്കുന്നതാണ് അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ രീതി. ആ സ്വർണത്തിൻ്റെ സ്ഥിതി അനുസരിച്ചും അതിൻ്റെ ആ ചരിവും അതിൻ്റെ ഊർധ്വമുഖസ്ഥിതി അധോമുഖസ്ഥിതി അതിൻ്റെ രാശിയുടെ സ്ഥിതി അതിൻ്റെ മറ്റ് ഗ്രഹങ്ങളുടെ ഭാവചിന്തകളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ പൂർണ്ണാവസ്ഥയിലെത്തും. അഷ്ടമംഗല പ്രശ്നമെന്ന് പറയുന്നത് ഒരു വളരെ വലിയ ഒരു വിഷയമാണ്. പ്രശ്നമാർഗത്തിൽ പ്രശ്നാചാര്യൻ പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ അത് മാനുഷിക വിഷയമായിട്ടും ദേവവിഷയമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. മാനുഷ്യ വിഷയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പൂർവ്വകർമ്മത്തിലുണ്ടായിട്ടുള്ള ദുരിതങ്ങൾ, മനോവാകർമ്മങ്ങളിലുണ്ടായിട്ടുള്ള ദുരിതങ്ങൾ, കുടുംബങ്ങളിലുണ്ടായിട്ടുള്ള സർപ്പശാപങ്ങൾ, ഗുരുശാപങ്ങൾ, ബ്രാഹ്മണശാപങ്ങൾ, അത്യഗ്രാഭിചാര ദുരിതങ്ങൾ, ഇതെല്ലാം നമ്മൾ പ്രശ്നചിന്തയിലൂടെ പറയുന്നതാണ്. അതുപോലെ ദേവവിഷയത്തിലേക്ക് വരുമ്പോൾ ദേവൻ്റെ സാന്നിധ്യം, ആ സാന്നിധ്യ വിഷയത്തെക്കുറിച്ച് നോക്കിയപ്പോൾ ഒരു ദേവനെ പ്രകൃതിയും പുരുഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഈ ബിംബപീഠങ്ങൾ പരസ്പരം ഒരു ദേവപ്രതിഷ്ഠ നടത്തിക്കഴിഞ്ഞതിന് ശേഷം ദേവനുണ്ടായിരിക്കുന്ന ആ സാന്നിധ്യ വിഷയത്തിൽ വന്നിട്ടുള്ള പോരായികൾ, അതിൻ്റെ സാന്നിധ്യത്തിൽ ദേവനെ ഇനിയും ആ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ എന്തു ചെയ്യണമെന്നും അതിൻ്റെ പരത്വം വ്യൂഹത്വം വിഭവത്വം അന്തർയാമത്വം അർച്ചാവതരത്തിൽ ഇങ്ങനെ 5 കലകളുണ്ടെന്നും ആ കലകൾ വേണ്ടവണ്ണം നമുക്ക് വേണമെന്ന് പോഷിപ്പിക്കുന്നതുമാണ് ദേവപ്രശ്നം എന്ന് പറയുന്നത്.